രാവിലെ ഇറങ്ങിയല്ലോ സൈക്കിൾ എന്തല്ലേ ഗുസ്തിക്ക്? അയ്യോ മേ, ഗുസ്തിക്കല്ല സ്പോർട്സ് പ്രാക്ടീസിന് പോവുകയാണ്. എന്തോ കുന്തത്തിന് വേണമെങ്കിലും പോയിക്കോ, പരീക്ഷയ്ക്കെങ്ങാനും തോറ്റച്ച് ഇവിടെ വന്നാ. പരീക്ഷയ്ക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിക്കും അമ്മേ. ഇന്റർ കൊളീജിയറ്റ് സ്പോർട്സിന് പങ്കെടുക്കാൻ ട്രെയിൻ ചെയ്യുന്ന നമ്മുടെ കോളേജിലെ ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് സാറിന് ഹോപ്പുണ്ടോ? 400 മീറ്റേഴ്സിൽ സൂസൻ മാത്യു ചിലപ്പോ ഫസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കോച്ച് എന്ന നിലയിൽ ഇവർ ഓരോരുത്തരുടെയും സ്റ്റാമിനയും പെർഫോമൻസും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർ സ്റ്റേറ്റോ നാഷണൽ ലെവലിലോ വരാൻ സാധ്യതയുള്ള ഒരൊറ്റ കുട്ടിയെ ഈ ബാച്ചിലുണ്ട്. രാധയായിരിക്കും. മൈൽ റേസിന് അവൾ റെക്കോർഡ് തീർക്കുന്നുള്ള തീർച്ചയാണ്. അതുകൊണ്ടല്ലേ നാട് മുഴുവൻ ഇട്ട് ഓടിച്ച് അവളെ വിഗറസായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതാ അവള് വന്നു. ഷീസ് ലേറ്റ് ബൈ 15 മിനിറ്റ്സ്. വരുമ്പോ ഞാൻ അവളെ ചാടിക്കും കേട്ടോ സാറേ. ഇവളും അവരുടെ റഫ് ആയിട്ട് പെരുമാറിയില്ലെങ്കിൽ തലയിൽ കയറും. യു ആർ കറക്റ്റ്. എന്റെ അത്ര താമസിച്ചേ? എഴുന്നേറ്റ് പോ, അല്പം ലേറ്റ് ആയി പോയി. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിങ്ങളുടെ സൗകര്യം നോക്കി തുള്ളാമെന്നിരിക്കുന്നവരല്ല ഞങ്ങൾ. ഇഫ് യുവർ ഇന്റൻഷൻ ഈസ് ടു വിൻ, യു മസ്റ്റ് ബി സിൻസർ ആൻഡ് പങ്ച്വൽ. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ആ കം ഓൺ, ഗെറ്റ് റെഡി. ആ സാറാ, സൂസൻ മാത്യുവിന്റെ ടൈം ഇംപ്രൂവ് ആയിട്ടുണ്ടോ നോക്കൂ. ഓൺ യുവർ മാർച്ച്, സെറ്റ്. എന്തിനാ വരാൻ പറഞ്ഞത്? നിങ്ങളുടേതല്ലേ ഈ ഷെഡ്? അതെ, ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിന് പണി തുടങ്ങണം. അതിന് ഇതൊന്ന് പൊളിച്ചു മാറ്റിത്തരണം. പൊളിക്കുന്നതിന് ഷെഡ് ഇവിടെ എന്നോട്ടെ? ഷെഡ് ഇവിടെ വന്നാൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് അവിടെ പണിയിക്കും. ബാക്കി സ്ഥലമില്ലേ, അവിടെ പണിയിച്ചാ മതി. ഈ ഷെഡ് ഇരിക്കുന്ന സ്ഥലത്തിന് തറവാട് വന്നേക്കാം. ശങ്കരപ്പിള്ളയുടെ മോനാണോ? അതെ. ശ്രീധരൻ, ഇവൻ പട്ടാളത്തിൽ ജമീന്ദാരായിരുന്നു. ശ്രീധര, നിന്റെ അച്ഛന് മുതലും പലിശയും പലിശയ്ക്ക് പലിശയും കൊടുത്താണ് ഞങ്ങൾ ഈ സ്ഥലം എഴുതി വാങ്ങിയത്. ഇനി ഇവിടെ ഷെഡും കൊട്ടാരും ഒന്നും പറ്റിയല്ല. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പണിയണം. എങ്കിൽ പൊളിച്ചു കളഞ്ഞിട്ട് പണിതാട്ടെ. എന്താ പൊളിച്ചാൽ? അത് പൊളിക്കുമ്പോ അറിയാം. എങ്കിലും അത് ഇപ്പൊ തന്നെ അറിഞ്ഞേക്കാം. ബാല, നീ ഇപ്പൊ ഒന്നിനും പോണ്ട. അല്ല, അവൻ എന്തോ ചെയ്യുന്നു കാണട്ടെ. മിണ്ടാൽക്കട അവിടെ. അപ്പോ ശങ്കരപ്പിള്ള കുഴപ്പമുണ്ടാക്കാൻ തന്നെയാ ഭാവം. കുഴപ്പം എന്തോന്ന് വേണം സാറേ, നിങ്ങൾ വർക്ക്ഷോപ്പ് പണിയാൻ പോന്നു. എനിക്കൊരു ഷെഡെങ്കിലും വേണ്ടേ? ഞാൻ തറവാട് വരാമെന്നേ. ഇല്ല, ഇത് നമ്മളമ്മി പറഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കോടതി പറയട്ടെ. ഞാൻ കോടതി വരാം. വട മോനെ ശ്രീധര, ഈ വസ്തു നമ്മുടെ കയ്യിൽ തന്നിരിക്കും. കേസിന് പോയി കഴിഞ്ഞാ ഈ അടുത്ത കാലത്തെങ്ങും അവിടെ വർക്ക്ഷോപ്പ് പണിയാന്ന് ചേട്ടൻ കരുതണ്ട. പിന്നെ എന്ത് ചെയ്യും? ചെയ്യാനൊന്നേ ഉള്ളൂ, ആ ഷെഡ് പൊളിച്ച് ദൂരെ കളയണം. അച്ഛൻ അറിഞ്ഞാൽ? അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ടാണോ ആരെങ്കിലും പൊളിക്കുന്നത്? ചേട്ടൻ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ സംഗതി ഞാൻ വഹിച്ചുതരാം. എന്താ പറയുന്നു? ഏറ്റു. മേനോ സാറിന്റെ മക്കളെ, ആ ശങ്കരപ്പള്ളിയും മകനും കുറെ റെവിഡിയും കൂടി തല്ലുന്നു. ഏഹ്?
അയച്ചത്? I